ബാക്ക് ടു മൈ ചാനൽ റിഷൽസ് മാജിക്. ഞാൻ എൻ്റെ നൂർമാമിൻ്റെ വീട്ടിലാണ്. എൻ്റെ നൂർമാമിക്ക് പ്ലാന്റ്സ് ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം എൻ്റെ നൂർമാമിൻ്റെ വീട്ടിലെ ഒരു വലിയ ഗാർഡൻ തന്നെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പിന്നെ ഇത് ഒരു എപ്പിസോഡിൽ തീരുന്നതല്ല, രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പം നൂർമാമിൻ്റെ വീട്ടിൽ അകത്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും നൂർമാമി ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ റോഡിൽ ഒഴിഞ്ഞു കിടക്കുന്ന ബോട്ടിൽസൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇത് മണി പ്ലാന്റ് ആണ്. നമ്മൾ സാധാരണ അധികം കാണുന്ന മണി പ്ലാന്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ മണ്ണിലൊക്കെ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വേരൊന്നും കാണില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വേരൊക്കെ കാണുമ്പോൾ അതിന് വേറൊരു ഭംഗി തന്നെയാണ്. ഇത് നമ്മൾ അധികം എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് വാണ്ടറിങ് ജ്യൂ എന്നാണ്. ഇത് രണ്ടും നമ്മൾ സാധാരണ കാണുന്ന ഇലച്ചെടികളാണ്. പിന്നെ ഈ ബോട്ടിലിൽ ഇതിൻ്റെ വേരിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിവിടുത്തെ കുറച്ച് മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ്. ഇതൊരു 4 വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ പ്ലാന്റിനെക്കാളും ഭംഗി ഇതിൻ്റെ ബോട്ടിലാണ്. ഇത് സെൻസിവേരിയുടെ വെറൈറ്റി ആണ്. ഇത് വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വേര് വന്നിട്ട് വേറെ തൈയൊക്കെ വന്നതാണ്. ഇതൊരൊറ്റ ലീഫ് വെള്ളത്തിൽ വെച്ചപ്പോൾ പുതിയൊരു തൈയും അതുപോലെ തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെയും സെൻസിവീരിയ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇതിന് നമ്മൾ സാധാരണ പറയുന്നത് മദർ ഇൻ ലോസ് ടങ് എന്നാണ്. ഇത് ടർട്ടിൽ വൈൻ്റെ ഒരു വെറൈറ്റി ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ മേലെ ഗ്രീനും അടിയിൽ വയലറ്റും ആയിട്ടാണ് ഇത് വരുന്നത്. ഇതൊരു ഫ്ലവർ വേസിൽ വെള്ളം നിറച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെയുള്ള വെള്ളം നമ്മളൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് രണ്ടാമത് വെള്ളം നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും. ഇതും ടർട്ടിൽ വൈൻ തന്നെയാണ്. ഇത് സിങ്കോണിയമാണ്. ഇതൊരു ഗ്ലാസ്സിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ നടുവിലായിട്ടൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് വീടിൻ്റെ അകത്തെ ഒരു അക്വേറിയത്തിൽ വെച്ചിട്ടുള്ളൊരു പാവ് ഒറ്റയ്ക്ക് കഴിയുന്നതാണ്. പാവ് ഏഞ്ചൽ ഫിഷാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള പ്ലാന്റ്സ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ കണ്ട ഒരു വർക്കാണ്. പിന്നെ എനിക്കിത് കണ്ടപ്പോഴേ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ നൂർമാമിനോട് ചോദിച്ചപ്പോൾ ഇന്നലെ ചെയ്തതാണെന്ന് പറഞ്ഞു. എന്താണെങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്പൈറൽ ഗാർഡനാണ്. ഇതിൽ വെച്ചിരിക്കുന്നത് 2 ടർട്ടിൽ വൈൻ്റെ വെറൈറ്റീസാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ ബെല്ലൈക്കണിൽ ആളെന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോവുമായി വീണ്ടും കാണാം. ബൈ.